ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോകും എസ് എസ് സി ഇംഗ്ലീഷ് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നും പരീക്ഷ നന്നായി എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ കൂടുതൽ സമയം ഒന്നും കളയുന്നില്ല പ്രിഡിക്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമേ പറയാം ഞാൻ കറക്റ്റായിട്ട് പ്രവചിക്കുന്ന ഒരാളൊന്നുമല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കഴിവുള്ള ആളൊന്നും അല്ല പക്ഷേ ഒരു എന്ന രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്ന പാറ്റേൺ വെച്ചിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാനൊന്ന് ഗസ് ചെയ്യാണ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാണ് ഓക്കെ ഇത് ശരിയാവാം ചിലപ്പോൾ തെറ്റുകയും ചെയ്യാം അത് എനിക്കിതൊരു ഒന്നും പറയാൻ കഴിയില്ല ഞാനീ പറയുന്നത് വരൂ എന്നൊരു ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല ശരിയാവാം തെറ്റാം എങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായ നിങ്ങൾ എല്ലാം പഠിച്ച ശേഷവും ഞാൻ ഈ പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പഠിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഞാനിത് പ്രഡിക്റ്റ് ചെയ്യുന്നത് കാരണം വരാൻ സാധ്യതയുണ്ട് ഇൻ കേസ് നിങ്ങളത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് സമയം കൊണ്ടതൊന്ന് പഠിച്ചെടുക്കാമല്ലോ അത്ര എതിരിച്ചിട്ടുള്ള അല്ലാതെ ഇത് മാത്രം പഠിച്ചിട്ടൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു കാരണവശാലും കയറരുത് അബദ്ധം പറ്റിയെന്ന് വരും സോ ഇത് മാത്രം പഠിച്ചിട്ട് എല്ലാം പഠിച്ച നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു നോക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന അപ്രീസിയേഷനെ കുറിച്ചിട്ടാണ് ഏതായിരിക്കും അപ്രീസിയേഷൻ വരിക എന്നുള്ളത് നമുക്കറിയാം രണ്ട് പോയംസ് എക്സാമിൽ വരും ഒന്ന് റീഡിങ് പോയം എന്ന രീതിയിൽ ലൈൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കൊടുക്കും ആൻസർ എഴുതണം നമ്മൾ എന്ന രീതിയിൽ ഒരു ചോദ്യം വരും പിന്നെ ഒന്ന് അപ്രീസിയേഷനുമാണ് അപ്പം ഞാൻ ലൈൻസ് റിട്ടേൺ ഇൻ എർലി സ്പ്രിങ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് പോയട്രി ഈ മൂന്ന് പോയങ്ങളിൽ രണ്ടെണ്ണമായിരിക്കും ഈ മൂന്ന് പോയങ്ങളിൽ രണ്ടെണ്ണമായിരിക്കും ഈ പറയുന്ന എന്താ പറയുക അപ്രീസിയേഷനായിട്ടും അതേപോലെ ലൈൻസ് കൊടുത്തിട്ട് ക്വസ്റ്റൻ ആൻസേർ എഴുതുന്ന രീതിയിലേക്കും വരുന്നത് ഞാനിപ്പം പറഞ്ഞ പോയട്രി ബ്ലോയിങ് ഇൻ ദ വിൻഡ് ലൈൻസ് അൻ്റ് നെഹ്ല സ്ട്രിങ് ഈ മൂന്നിൽ രണ്ടെണ്ണമായിരിക്കും എന്ന് ഞാനൊന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയാണ് അതിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രീസിയേഷനായിട്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലെങ്കിൽ പോയട്രി ഇതിലൊന്ന് അപ്രീസിയേഷനായിട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലൈൻസ് ആൻഡ് നെഹ്ലിസ്ട്രിങ് എന്നായിരിക്കും റീഡിങ് പോയം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ആൻസർ ചെയ്താനുള്ള ചോദ്യം വരിക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ ഇനി ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ക്യാരക്ടർ സ്കെച്ച് ഞാൻ മൂന്ന് ക്യാരക്ടർ സ്കെച്ചിന് മൂന്ന് ക്യാരക്ടേഴ്സിനെ പറയാം ഇതിലൊരാളിത് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിലൊന്ന് മിസ്റ്റർ ജോൺ രണ്ട് ഹോമിയോപാത്ത് മൂന്ന് വങ്കയുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റീൻ മഗരീഷ് ഈ മൂന്നിൽ ഒരാൾ ഈ മൂന്നിൽ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴ് മാർക്കിൻ്റെ ചോദ്യം വരുന്നൊരു ഏരിയ ഉണ്ട് ഈ നറേഷനോ അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ റൈറ്റപ്പ് ഇതൊക്കെ വരുന്നൊരു ഏരിയയുണ്ട് ഏഴ് മാർക്കിൻ്റെ ചോദ്യം ആ ഏഴു മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ട് ചോദ്യം വരും അതിലൊന്നാണ് നമ്മൾ എഴുതേണ്ടത് അതിലൊന്ന് അഡ്വഞ്ചസിൻ്റെ ബനിയൻട്രി അഡ്വഞ്ചിനെ ബനിയൻട്രി അതേപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് പ്രൊജക്ടായികർ അതായത് ഏഴ് മാർക്കിൻ്റെ ചോദ്യം വരുന്ന ആ ഒരു ഏരിയയിൽ റൈറ്റപ്പ് നറേഷൻ റിവ്യൂ ഒക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ പ്രൊജക്റ്റ് ടൈഗർ അഡ്വഞ്ചേഴ്സ് എന്നെ ട്രീ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈ മൂന്ന് പാഠങ്ങളിൽ നിന്നൊന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരിക അഡ്വെഞ്ചേഴ്സ് എന്നെ ട്രീ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ആ ബോയ് ആ മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സ്ക്യൂറിലുമായിട്ടുള്ള ബന്ധം കോബ്ര മങ്കൂസ് ഫൈറ്റ് അതിനുശേഷം വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറിലും തമ്മിലുള്ള സംഭവം അപ്പം അവൻ്റെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബീങ്ങ്സ് ആൻഡ് നേച്ചർ എന്ന ഒരു സംഭവവും ചേർത്ത് കൊണ്ട് റൈറ്റപ്പോ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ ബേസ് ചെയ്തു തന്നെ അറേഷണമോ ചോദിക്കാം ഇനി സ്കോളർഷിപ്പ് ജാക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാത്ത തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ അവൾ നേരിട്ട ഒബ്സ്റ്റക്കിൾസിനെ അവൾ എങ്ങനെ നേരിട്ടു എന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണോ അല്ലെങ്കിൽ റൈറ്റിപ്പോൾ ആവാം ഇനി പ്രൊജക്ട് ടൈഗറിലേക്ക് വന്നാൽ ടൈഗറിൻ്റെ ഷൂട്ടിംഗ് സീൻ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാം അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയിലൊക്കെ അനിമൽസിനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ ആയിട്ടും ചോദിക്കാം ചിലപ്പം ഈ മൂന്നിൽ നിന്ന് രണ്ടെണ്ണം വരും ചിലപ്പം ഒന്ന് ഈ മൂന്നിൽ നിന്നായിരിക്കും കാരണം ആ രണ്ടരത്തിലൊന്നും നിങ്ങൾ എഴുതിയാൽ മതിയല്ല അപ്പം അതിലൊന്ന് ഈ ആനി പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ ഒന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൽ ഈ മൂന്നിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് പ്രൊജക്റ്റ് ടൈഗറിനും പ്രൊജക്ട് ടൈഗറിനാണ് കൂടുതൽ സാധ്യത കാണുന്നത് പ്ലസ് അഡ്വഞ്ചേഴ്സിനെ വനിയൻട്രിക്കും അവിടെ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് ജാക്കറ്റും നിങ്ങൾ ആ ഒരു ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് ഞാൻ കാണുകയാണ് ഓക്കെ ഞാൻ ആക്കുറേറ്റായിട്ട് ഇന്നത് വരും എന്നല്ല പറയുന്നത് കേട്ടോ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഒന്നുകിൽ അഡീച്ചി അല്ലേ അഡേഞ്ചർ ഓഫീസ് സിംഗിൾസിലൂടെ അഡീഷയോടോ അല്ലെങ്കിൽ സത്യജിത്രയോടോ ഈ രണ്ടിൽ ഒരാളോടുള്ള ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ ലെറ്റർ ഡയറി ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദ്യം വരും എന്ന് പ്രതീക്ഷിക്കുന്നു അതിലൊന്ന് ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഈ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീന് എന്തായാലും എഴുതാൻ ഈ എക്സാമിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതാനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ ടൈഗറിൻ്റെ ഷൂട്ടിംഗ് സീൻ പ്രൊജക്ട് ടൈഗറിലെ ടൈഗറിൻ്റെ ഷൂട്ടിംഗ് സീൻ വെച്ചിട്ടൊരു ചോദ്യം തീർച്ചയായിട്ടും അത് വെച്ചിട്ടൊരു ആൻസർ നിങ്ങൾക്ക് എഴുതാനുണ്ടാകാൻ സാധ്യതയുണ്ട് ജോണിൻ്റെ സൂയിസൈഡ് അറ്റംറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഉത്തരം ഈ എക്സാമിൽ എഴുതാനുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ വാർത്തയുടേത് പിന്നെ വാർത്തയുടെ ചാപ്റ്റർ നടക്കുന്ന നാല് സംഭവങ്ങളും ഒരുപോലെ ആണ് ടീച്ചേഴ്സ് നമ്മളെ കോൺവെഷൻ കേൾക്കുന്നത് മുതൽ അവസാനം പ്രിൻസിപ്പാൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാം എന്ന് സംബന്ധിക്കുന്നവരെയുള്ള ആ ഒരു രണ്ട് ദിവസം കൊണ്ടുക്കുന്ന എല്ലാ സംഭവം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ സമ്മറി തീർച്ചയായും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് എഴുതാനുണ്ടാവുന്ന വിശ്വസിക്കുന്നു വാങ്ങ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വാങ്ങ നേരിട്ട പ്രശ്നങ്ങൾ അവൻ എങ്ങനെയൊക്കെയാണ് അവന് അടി കിട്ടിയത് എങ്ങനെയൊക്കെയാണ് അവൻ പണിഷ്മെൻറ്റ് കിട്ടിയത് അവന് ഭക്ഷണം കിട്ടാത്തത് അവന് ഉറക്കം കിട്ടാത്തത് ഈ വാകു ഈ പരീക്ഷയിൽ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തോന്നും ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ ഓക്കെ ആയിട്ട് ഇന്ന എന്നെ ചോദ്യം വരുന്നല്ല ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ടേ പോകാവൂ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക്